മോട്ടോഴ്സ് പറഞ്ഞപ്പോ നമ്മുടെ ഹോണ്ട ആക്ടിവോ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കയറിയുണ്ട്. അപ്പൊ ജനറൽ സർവീസിന്റെ ഭാഗമായിട്ട് നമ്മളെ എയർ ഫിൽട്ടർ ക്ലച്ചിന്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്ന സമയത്തുണ്ടല്ലോ, അതിൻ്റെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാക്സിമം ആയിട്ടുണ്ട്, ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റിങ്ങും ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് മാറ്റിയിടാം, കാരണം എന്തെങ്കിലും അടുത്ത സർവീസ് വരെ എന്തെങ്കിലും കിടക്കില്ല. പിന്നെ എയർ ഫിൽട്ടറിൻ്റെ അകത്ത് എയർ ഫിൽട്ടർ ചെക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് അയക്കാൻ മതി. ക്ലച്ചിനകത്തായാലും വേറെ പറയത്തക്ക കംപ്ലയിൻസ് ഒന്നുമില്ല. ബെൽറ്റൊക്കെ ആയാലും ബെൽറ്റിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബെൽറ്റൊക്കെ കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ബെൽറ്റ് ഒറിജിനൽ ആണ്. പിന്നെ ബെൽറ്റിനൊന്നും വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കിക്കറിൻ്റെ ഭാഗമൊക്കെ ആയാലും അത്യാവശ്യം പൊടി, ക്ലച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് കിക്കർ വീലൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ ക്ലച്ചിനകത്ത് വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, അതിൻ്റെ റോളർ, അതൊക്കെ നോർമൽ സാധാരണ ഉപയോഗത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള തേമാനേ ഉള്ളൂ. സി ബി ടി ക്ലച്ചിൻ്റെ ആയാലും ക്ലച്ച് ഷൂ കാര്യങ്ങളൊന്നും അറിയില്ല, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ ഈ എൻജിൻ ഹെഡിൻ്റെ ഈ ഭാഗത്ത് ചെറിയ ലീക്കേജ് ഉണ്ട്, അതിൻ്റെ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഈ സൈഡിൽ ചെറിയൊരു ലീക്ക് ആണുണ്ട്. അത് കൈയോടെ തന്നെ നമുക്കത് മാറ്റിയിടാം, കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റാത്തോളം അതിൻ്റെ ലീക്കേജ് ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയില്ല. എഞ്ചിനിലാകെ കൂടി നമുക്ക് വന്നത് 700 to 750 മില്ലി ഓയിലാണ് നമ്മൾ പരമാവധി ഒഴിക്കാറുള്ളത്. പിന്നെ നമുക്ക് ആക്സിലേറ്ററിൻ്റെ കേബിൾ ഓൾറെഡി ടൈറ്റാണ്, അത് മാറ്റിയിടുക. കാരണം വെച്ചാൽ ഓട്ടോ ക്ലച്ച് ആയതുകൊണ്ട് തന്നെ ആക്സിലേറ്റർ കേബിള് ഔട്ടർ വലിഞ്ഞ് റേസിങ് അങ്ങനെ ഇതിൽ കാണിച്ചാൽ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കൂട്ടത്തിക്കട അതൊന്ന് അയച്ച് മാറ്റിക്കളയാം കേട്ടോ. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിനകത്ത് ഫ്രണ്ട് നമുക്ക് സസ്പെൻഷൻ വന്നത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വരണം. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ അതിൻ്റെ ഈ ഇതിൻ്റെ ഉള്ളിൽ വന്ന കോളർ ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്, സൗണ്ട് കേട്ടോ. ഇത് നമുക്ക് ഓട്ടത്തിൽ നമുക്ക് ഫീൽ ചെയ്യും, രണ്ട് സൈഡും ചെറുതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്ന കോളർ ബുഷ് മാത്രം മാറ്റിയിട്ട് നമുക്ക് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. ഫ്രണ്ട് ബ്രേക്ക് ലൈൻഡറൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല ലൈൻഡറാണ്, ക്ലീനാക്കി കിട്ടിയാൽ മതി. പിന്നെയുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 2021 മോഡൽ ബാറ്ററിയാണ് ആമറോണിൻ്റെ. അപ്പോൾ ആമറോണിൻ്റെ ബാറ്ററി 2021 മോഡൽ 12 volt 4 ampere ബാറ്ററി കിട്ടുക. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി കംപ്ലൈൻറ്റാണ് കാണിക്കുന്നത്, അതായത് പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത്. വോൾട്ട് കാണിക്കുന്നത് 12.86 ഉണ്ടെങ്കിലും ബാറ്ററി ഡാമേജാണ്. ഇപ്പോൾ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കാം. അപ്പോൾ അങ്ങനെ കംപ്ലൈൻറ്റ് വന്നാൽ ബാറ്ററിയുടെ ആണെന്നുള്ള ദിവസം മനസ്സിലാക്കാം, ബാറ്ററി മാറ്റി വയ്ക്കുക, അതാണ് ചെയ്യാൻ പറ്റാത്ത. പിന്നെ നമുക്ക് അതിൻ്റെ പ്ലഗിൻ്റെ ഇറക്കിയാലും പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിടാം. എയർ ഫിൽട്ടർ മാറ്റും, ആ കൂട്ടത്തിൽ നമുക്ക് മാറ്റിക്കളഞ്ഞു. പിന്നെ ഉള്ളത് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ മാറണം, ആക്സിലേറ്റർ കേബിൾ മാറ്റിയിടാണ്ട്, പിന്നെ എഞ്ചിൻ ഓയിൽ, അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷും, അതായത് ഓയിൽ ബോൾട്ട് വാഷ് തുടങ്ങി ഈ വാഷൊക്കെ ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതും അതിൻ്റെ ഓറിങ്ങും മാറ്റുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഫ്രണ്ടിൽ തന്നെ കോളർ സെറ്റും ഉണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്യണത്. പിന്നെ ബാറ്ററി കേസ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി, കംപ്ലൈൻറ്റ് കാണിക്കുമ്പോൾ ചെയ്താലും മതി, അല്ലെങ്കിൽ കൂട്ടത്തിൽ മാറണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഫ്രണ്ടിലത്തെ ഈ കവറിൻ്റെ ഇവിടെയൊക്കെ വന്നിട്ട് സ്ക്രൂ ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, അതൊരു അഡീഷണൽ സ്ക്രൂ ഇട്ടിട്ട് ഇവിടെ ഗ്യാപ്പ് വന്നാണുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ജെറക്കിങ് ഫ്രണ്ടിൽ നിന്നുണ്ടാവും. അപ്പോൾ തൽക്കാലം ഒരു സ്ക്രൂ ഒക്കെ വാഷിട്ട് കൊടുത്തിട്ട് നിർത്താം. ഈ ഫൈബർ ബോഡി ആയതുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് കേട്ടോ. ഇതൊക്കെ മെറ്റലാണ്, ഇതൊക്കെ മെറ്റലാണ്, പക്ഷേ ഈ വന്നത് ഫൈബർ ബോഡിയാണ്. അതായത് ഒരുപാട് ജെറക്കിങ് കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഫൈബർ ഡാമേജ് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടാക്കാം കേട്ടോ. നോക്കിയിട്ടൊന്നും തരേണ്ടി ഒന്ന് റിപ്ലൈ.